എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ജീവിതത്തിൽ ഇൻസൾട്ടഡ് ആയിട്ടുണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും അവസരത്തിൽ നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാം മറ്റുള്ളവർ ഒരു കാര്യം ഉണ്ടാവില്ല നിങ്ങളെ ഒന്ന് താഴ്ത്തി കെട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം പക്ഷേ അത് നിങ്ങളുടെ എന്താണ് അത് അസൂയുള്ളവർ ആ രീതിയിൽ സംസാരിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ കഴിവ് കൂടുതൽ കഴിവുള്ള ആളുകളുടെ നേരെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു അസൂയ എന്തെങ്കിലും ഇതുണ്ടാവും അപ്പോൾ അവർ കുത്തി കുത്തി നോവിക്കുന്നൊരു അവസരം പലപ്പോഴും ഉണ്ടാവാറുണ്ട് കൂടാതെ നമുക്ക് എന്തെങ്കിലും കുറവുകൾ നമുക്ക് ചിലപ്പം കുറച്ച് നിറം കുറവായിരിക്കും ചിലപ്പം കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും മറ്റുള്ളവർ എത്ര എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവില്ല അതിനെയൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരുപാട് ആളുകളുടെ നമ്മുടെ ചുറ്റുപാടുണ്ടാവും നമുക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത രാത്രികളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാവാം ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ സങ്കടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ എന്താണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഈ പേജ് ഫോളോ ചെയ്യുന്ന ആളുകൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടതെന്നാണെന്നറിയോ നിങ്ങൾക്ക് ആ ഒരു ചിന്ത വരണം ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടഡ് ആയിട്ടുള്ള ആരാണ് അറിയാലോ ഭഗവാൻ കൃഷ്ണനാണ് നമ്മുടെ ആ മഹാഭാരതത്തിലെ പല പല സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടഡ് ആയിട്ട് അതിനൊക്കെ ഒരു പുഞ്ചിരിയോടെ നേരിടുകയാണ് ഭഗവാൻ ചെയ്തത് അല്ലെ ഭഗവാന്റെ ആ ഒരു ഉയരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല എങ്കിലും എങ്കിലും നമുക്ക് അദ്ദേഹത്തെ ഒരു നിമിഷം ഒന്ന് കാണാൻ സാധിക്കും മനസ്സുകൊണ്ട് കൗരവ സഭയിൽ വെച്ച് ദൂതിന് പോയപ്പോൾ ദുര്യോധനന്റെ നേതൃത്വത്തിൽ എന്തെല്ലാമാണ് അദ്ദേഹത്തെ പറഞ്ഞ് മോശമായിട്ട് പറഞ്ഞത് എന്നെല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ചിരിയോടെയാണ് അവസാനം വരെ നേരിട്ടത് അവസാനത്തെ കൈക്കാണ് ആ പഞ്ചപാണ്ഡവരോട് കയറി യുദ്ധം ചെയ്യാൻ പറയുന്നത് അതിനും അദ്ദേഹം നേതൃത്വം കൊടുക്കുമ്പോഴും ചിരിയോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇൻസൾട്ടഡ് ആവുന്ന സമയം ഒരു സംശയമില്ല നിങ്ങളുടെ അതൊരു പക്ഷേ നിങ്ങളുടെ കഴിവിനോട് അസൂയുള്ള ആളുകളിൽ നിന്നാവാം ചിലപ്പോൾ നിങ്ങൾക്കെന്തെങ്കിലും കുറവ് ൾ കാരണം അതിനെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളെ കുത്തി നോക്കാൻ ശ്രമിക്കുന്ന ആളുകളും നിങ്ങളുടെ ചുറ്റുപാടുണ്ടാവും പക്ഷേ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ കഴിവുകൾ ഉണ്ടാവുന്ന ഒരു സംശയമില്ല എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം വസ്ത്രധാരണത്തിലൊക്കെ വളരെ മോശമായിട്ടാണ് വസ്ത്രധാരണം വസ്ത്രധാരണം എന്ന് വെച്ചാൽ അയേം ചെയ്യേം കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തെ കണ്ടാൽ തോന്നുക ഒരു യാതൊരു വിവരവും ബുദ്ധി എന്നാണ് പക്ഷെ ഞാനൊരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളിങ്ങനെ പിന്നെ വസ്ത്രം എന്ന് വെച്ചാൽ നല്ല അലക്കിയ വസ്ത്രവും തന്നെയാണ് ധരിക്കുക പക്ഷേ ശ്രദ്ധയില്ലാതെയാണ് ധരിക്കുക പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് വായിക്കുന്നൊരു വ്യക്തിയാണ് ഒരുപാട് വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്തതായിട്ടുള്ള പുസ്തകങ്ങളൊന്നുമില്ല ഞാനപ്പോൾ ചോദിച്ചു പ്പോൾ അദ്ദേഹം പറയുകയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ഒന്നും അല്ല എന്നുള്ളൊരവസ്ഥ നമ്മളെ കുത്തി അദ്ദേഹത്തെ കുത്തിന്ന് നോക്കിയാൽ ഒരാളെ കൊണ്ടാവില്ല അദ്ദേഹത്തെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അദ്ദേഹം പ്രശ്നമല്ല അദ്ദേഹം ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പോവുകയാണ് ചെയ്യുക അദ്ദേഹത്തിന് ഒരു വിഷയമല്ല നേരെ ഇത് അതുകൊണ്ടുണ്ടാകുന്ന കുറവായിക്കാണ് ഈ പറയുന്ന ആളുകൾക്ക് തന്നെയാണ് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് പിന്നെ പ്രഷർ കൂടും എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാണ്ടാണ് മറ്റുള്ള ഒരാളെ വേദനിപ്പിക്കുന്നത് ചിലർ അത് ഹരായിട്ടാണ് എടുക്കുക എന്നൊക്കെ പറയുമെങ്കിലും ആത്യന്തികമായിട്ട് അവരുടെ ഉള്ളിൽ തന്നെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ആ ഒരു എന്താണ് ശരീരത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അത് അവരുടെ കയ്യിൽ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തി ആരാണ് നമ്മുടെ ഈ ഭഗവാനാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെയാണ് ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെയും നേരിടുന്നത് ദുര്യോധനൻ ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാത്ത രാത്രികളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഭയമാണ് പാണ്ഡവർ ഏത് എന്താണ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നേക്കാൾ ഉയരെയാണ് കുറച്ചെങ്കിലും ഉയരെയാണ് പാണ്ഡവര് എന്നുള്ള ബോധ്യം ആ ദുര്യോധന എപ്പോഴും ഉണ്ടായിരുന്നു സുയോധനൻ എന്ന് പറയുന്നു സുയോധനാണോ ദുര്യോധനാണോ എന്നുള്ളത് പ്രവൃത്തി കൊണ്ടാണ് എല്ലാം തീരുമാനിക്കുന്നത് അപ്പം ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവാം വളരെ കുത്തി നോവിക്കപ്പെടുന്ന അപ്പോഴും സാ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റാതായി വരും നമുക്ക് ഈ പറയുന്നത് മാതിരി ചിരിക്കാൻ പറ്റണം എന്നില്ല പക്ഷെ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ഭഗവാനെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക ഭഗവാനെ വിശ്വാസമുള്ളവർക്ക് എപ്പോഴും മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ഒരു ശക്തിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവായൂരൊപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും നിങ്ങൾക്ക് ഗുരുവായൂർ ആ നമ്മളമ്പലത്തിനുള്ളിൽ ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോൾ അന്ന് ആ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരിക ഇത്തരം നിങ്ങളുടെ എന്താണ് ദേഷ്യം വരുന്ന ഹോർമോണുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സങ്കടം വരുന്ന ഹോർമോണുകളൊക്കെ പ്രവർത്തിക്കുമ്പം ശക്തമായിട്ട് ഹോൾഡ് ഇറ്റ് വെരി ടൈറ്റ്ലി എന്ന് പറയൂല്ലേ നമ്മൾ ശക്തമായിട്ട് പിടിക്കുക ഭഗവാനെ വെറുതെ ഒരു പിടുത്തം പിടിച്ചോണ്ടൊന്നും കാര്യമില്ല നമ്മൾ ശക്തമായിട്ട് ഉറപ്പിച്ചിട്ട് നമ്മൾ മനസ്സിൽ പിടിക്കുക ഭഗവാനെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും ഇൻസൾട്ടഡ് ആവുന്ന പ്രശ്നങ്ങളുണ്ടാവും ഇൻസൾട്ട് ഒരു ആയിട്ട് എടുക്കാൻ ഏതൊരു സിനിമയിൽ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് മുമ്പേ ഇറങ്ങിയ ആ ഇൻസൾട്ടാണ് അത് ആണെന്ന് പറയുക അതേമാതിരി ആ ഒരു ആയിട്ട് എടുത്തിട്ട് നിങ്ങളെ ശക്തമായിട്ട് അതിനെ ഓവർ കെയ്ക്കം ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല എങ്കിലും ഒരാൾക്കെങ്കിലും ഈ പറയുന്നത് കൊണ്ട് ഒരൊറ്റ ആൾക്കെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടാവുവാണെങ്കിൽ അത് സന്തോഷം നൽകും കാര്യാണ് ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ